യുസും ഷേഖും സുധിയായിരിക്കട്ടെ. എന്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും സുഖമല്ലേ? നമ്മൾ കഴിഞ്ഞ ആഴ്ച എല്ലാവരും പരിചയപ്പെട്ടല്ലേ. മിസ്സിന് മക്കളെ കാണാൻ പറ്റി, മക്കൾക്ക് മിസ്സിനെയും കാണാൻ പറ്റി അല്ലേ. നമ്മളപ്പോ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞായിരുന്നില്ലേ, ഈ ആഴ്ച തൊട്ട് മിസ് വീഡിയോ ആയിട്ട് എടുത്തേ അഴക്കത്തുള്ളൂ കേട്ടോ. അപ്പോ എന്താണ്, നമ്മളപ്പോ നമ്മുടെ ക്ലാസ് ഇന്ന് തൊട്ട് തുടങ്ങാൻ പോവാണേ. അതിനു മുന്നേ മിസ്സിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. നമ്മള് വചനദീപ്തി എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം എഴുതിയിട്ടുണ്ടാവല്ലോ. ആ അതുപോലെ ഇനി തൊട്ട് എല്ലാ ഞായറാഴ്ചയും എന്റെ മക്കള് വചനദീപ്തി എഴുതിയിട്ട് മിസ്സിന് അയച്ചു തന്നെ കേട്ടോ. എങ്ങനെയാണ് വചനദീപ്തി എഴുതണ? ഒരു നല്ല ബോൺ പേപ്പർ എടുത്തിട്ട് അതില് നല്ല നല്ല വചനങ്ങൾ എഴുതി അതില് കുറച്ച് പടങ്ങളൊക്കെ വരച്ച് നല്ല ഭംഗിയായിട്ട് വീഡിയോ എടുത്ത് മിസ്സിന് അയച്ചു തരണം കേട്ടോ. എല്ലാവരും ചെയ്യൂലേ ഇനി തൊട്ട്. പിന്നെന്താ, പിന്നെ ഒരു കാര്യം മിസ് പറഞ്ഞായിരുന്നില്ലേ, സങ്കീർത്തനാലാപനം മത്സരം, അതിലെല്ലാ മക്കളും പങ്കെടുക്കണം കേട്ടോ. അമ്മമാരുടെ സഹായത്തിൽ അതൊക്കെ പഠിച്ച് നല്ല ഭംഗിയിൽ അത് അവതരിപ്പിക്കണം കേട്ടോ എല്ലാവരും. അതിലും എല്ലാവരും പങ്കെടുക്കണേ. പിന്നെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കടക്കാം. ആ ക്ലാസ്സിലോട്ട് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ മിസ് പറഞ്ഞു, എല്ലാവരും ഒരു നോട്ട്ബുക്കും പെൻസിലും എടുത്തു വെച്ചേക്ക കേട്ടോ അരികില്. കാരണം മിസ് ക്ലാസ് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ക്വസ്റ്റ്യൻസ് പോലെ തരും, അത് ക്വസ്റ്റ്യൻസും കുഞ്ഞ് ആൻസേഴ്സും തരും, അത് നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. അത് ചേച്ചിമാരുടെയോ ചേട്ടന്മാരുടെയോ അമ്മയുടെയോ സഹായത്താൽ എഴുതിയിട്ട് വെക്കണം കേട്ടോ അരികത്ത്. ആ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. ആ നമ്മൾ അതിനു മുന്നേ എല്ലാരും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഒന്ന് പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ മിസ് പറയണ പോലെ എല്ലാരും പറയണം കേട്ടോ. എന്റെ പരിശുദ്ധാത്മാവേ, എന്റെ മേൽ എഴുന്നള്ളി വരയണമേ, ഞാൻ പഠിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും എന്റെ ഓർമ്മയിൽ നിർത്തി തരണമേ. ആമീൻ. ആ എല്ലാവരും പഠിക്കുന്നതിന് മുന്നേ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് നല്ലതാട്ടോ. നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കടക്കാം. ആ നമ്മുടെ പാഠഭാഗത്തിന്റെ പേരെന്താണ്? ആ ഏദൻ തോട്ടം. എന്താണ്? ആ ഏദൻ തോട്ടം. നമുക്കപ്പോ നമ്മുടെ പാഠഭാഗം നമുക്ക് പഠിച്ചാലോ. ആ അപ്പൊ നമ്മുടെ പാഠഭാഗത്തിലേക്ക് പോവാം. ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചത്. ആരാണ് എല്ലാം സൃഷ്ടിച്ചത്? ആ ദൈവമാണല്ലേ. എല്ലാ സൃഷ്ടികളുടെയും ഒടുവിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എപ്പോഴാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? ആ എല്ലാം സൃഷ്ടിച്ചതിന് ശേഷമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലേ. എല്ലാം എന്ന് പറയുമ്പോൾ ദൈവം എന്തൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്? നമ്മുടെ ഭൂമി മുഴുവൻ സൃഷ്ടിച്ചത് ദൈവമാണല്ലേ. അതെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം ഏറ്റവും അവസാനമാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചതല്ലേ. ആ മനുഷ്യനെ അവിടെ നിന്ന് സ്ത്രീയും പുരുഷനുമായിട്ടാണ് സൃഷ്ടിച്ചത്. മനുഷ്യനെ ആരൊക്കെയായിട്ടാണ് സൃഷ്ടിച്ചത്? ആ സ്ത്രീയും പുരുഷനുമായിട്ടാണല്ലേ സൃഷ്ടിച്ചത്. ആ അപ്പോ ദൈവം എന്തൊക്കെ സൃഷ്ടിച്ചു? ദൈവമാണല്ലേ എല്ലാം സൃഷ്ടിച്ചത്. ഏറ്റവും അവസാനം ദൈവം ആരെയാണ് സൃഷ്ടിച്ച? ആ മനുഷ്യനെ അല്ലേ. മനുഷ്യനെ അവിടെ നിന്ന് ആരൊക്കെയായിട്ടാണ് സൃഷ്ടിച്ചത്? ആ പുരുഷനും സ്ത്രീയുമായിട്ടാണല്ലേ. ദൈവം പുരുഷന് ആദമെന്നും സ്ത്രീക്ക് ഹവ്വ എന്നും പേരിട്ടു. പുരുഷന് എന്ത് പേരാണിട്ടത്? ആ ആദം. അപ്പൊ സ്ത്രീക്കോ? ആ ഹവ്വ. ആദത്തിനും ഹവ്വായിക്കും പേരൊക്കെ ഇട്ടതിന് ശേഷം ആദത്തിനും ഹവ്വായിക്കും വേണ്ടിയിട്ട് ദൈവം ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. എന്താ ഏദനിൽ ഉണ്ടാക്കിയത് അവർക്ക് വേണ്ടി? ആ ഒരു തോട്ടമുണ്ടാക്കി. അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് നോക്കാം. ആ പുഞ്ചിരിച്ചു നിൽക്കുന്ന ലില്ലി പൂക്കളും പഴുത്തു തുടുത്തു നിൽക്കുന്ന മുന്തിരിപ്പഴങ്ങളും വാലുകുലുക്കിപ്പായുന്ന അണ്ണാരക്കണ്ണനും ആ തോട്ടത്തിലുണ്ടായിരുന്നു. ഇനി എന്റെ മക്കളൊന്ന് പറഞ്ഞേ, ആ തോട്ടത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് പറഞ്ഞേ. ആ പുഞ്ചിരിച്ചു നിൽക്കുന്ന ലില്ലിപ്പൂക്കളും പിന്നെന്തോ ഉണ്ടായിരുന്നു. ആ പഴുത്തു തുടുത്തു നിൽക്കുന്ന മുന്തിരിക്കൊലകളും പിന്നെ വാല് കുലുക്കിപ്പായുന്ന അണ്ണാരക്കണ്ണനും ഉണ്ടായിരുന്നല്ലേ. അപ്പോ എത്ര മനോഹരമായിരിക്കോ അല്ലേ ആ പൂന്തോട്ടം. നിങ്ങൾക്ക് പോവാൻ തോന്നുന്നുണ്ടോ ആ പൂന്തോട്ടത്തിലേക്ക്? ആ എനിക്ക് പോവാൻ തോന്നുന്നുണ്ട്. ആ ആ പൂന്തോട്ടത്തിന് ഏദൻ തോട്ടം എന്ന് മാത്രമല്ല പേരുണ്ടായിരുന്നത്, അതിന് പറുദീസ എന്നുകൂടെ പേരുണ്ടായിരുന്നു. എന്ത് പേരുണ്ടായിരുന്നത്?
പറുദീസ. ഏതൻ തോട്ടത്തിന്റെ മറ്റൊരു പേരെന്താണെന്നാണ് നമ്മൾ പഠിച്ചത്? പറുദീസ അല്ലേ. താൻ സൃഷ്ടിച്ച ഏതൻ തോട്ടം ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചു. എന്താണ് താൻ സൃഷ്ടിച്ച, അതായത് ദൈവം സൃഷ്ടിച്ച ഏതൻ തോട്ടം ദൈവം ആദത്തിനെയും ഹവ്വയെയും ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. പരിപാവനമായ ഏതൻ തോട്ടത്തിൽ ആദവും ഹവ്വയും ദൈവത്തോടൊപ്പം സുഖമായി ജീവിച്ചു. പരിപാവനമായ ആ ഏതൻ തോട്ടത്തിൽ എന്താണ് ആദവും ഹവ്വയും ദൈവത്തോടൊപ്പം സുഖമായി ജീവിച്ചു അല്ലേ. നിങ്ങൾക്കും ആ ഏതൻ തോട്ടത്തില് ജീവിക്കാനായിട്ട് കൊതിയുണ്ടല്ലേ. എത്ര നല്ല തോട്ടമാണല്ലേ അത്. ആദത്തെയും ഹവ്വയെയും ദൈവം തന്റെ സ്വന്തം ഛായയിലാണ് സൃഷ്ടിച്ചത്. ആരുടെ ഛായയിലാണ് ആദത്തെയും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചത്? നമ്മുടെ ദൈവത്തിന്റെ ഛായയിലാണല്ലേ. ആദവും ഹവ്വയുമാണ് നമ്മുടെ ആദിമ മാതാപിതാക്കന്മാർ. ആരാണ് നമ്മുടെ ആദിമ മാതാപിതാക്കന്മാർ? ആദവും ഹവ്വയുമാണല്ലേ നമ്മുടെ ആദിമ മാതാപിതാക്കന്മാർ. എല്ലാത്തിനെയും സൃഷ്ടിച്ചത് ദൈവമാണ്. മനുഷ്യനെ സൃഷ്ടിച്ചതും ദൈവമാണ്. ആദവും ഹവ്വയുമാണ് ആദിമ മാതാപിതാക്കൾ. ദൈവമാണ് അവരെ സൃഷ്ടിച്ചത്. ആദവും ഹവ്വയും ഏതൻ തോട്ടത്തിൽ ദൈവത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു. എന്താണ്, എല്ലാത്തിനെയും സൃഷ്ടിച്ചത് ദൈവമാണല്ലേ. നമ്മുടെ ആദിമ മാതാപിതാക്കന്മാർ ആരാണ്? ആദവും ഹവ്വയുമാണല്ലേ. അവര് ദൈവത്തോടൊപ്പം സന്തോഷമായിട്ട് ഏതൻ തോട്ടത്തിൽ വസിച്ചു എന്നാണ് പറയണം. നമുക്കിനി ഇതിനകത്തുനിന്ന് കുഞ്ഞു ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എഴുതാം. ആദ്യത്തെ എന്താണ്? എല്ലാം സൃഷ്ടിച്ചതാരാണ്? ഒന്ന് എഴുതിക്കേ. എല്ലാം സൃഷ്ടിച്ചതാരാണ്? ആരാണ് സൃഷ്ടിച്ചത് ഒന്ന് പറഞ്ഞേ. ദൈവം. അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. മനുഷ്യനെ അവിടുന്ന് ആരെല്ലാമായിട്ടാണ് സൃഷ്ടിച്ചത്? പുരുഷനും സ്ത്രീയുമായിട്ടാണല്ലേ. അത് തന്നെ. പുരുഷന് ദൈവം എന്താണ്, എന്ത് പേരാണിട്ടത്? ആദം. സ്ത്രീക്കോ? അതെ. എന്താണ് സ്ത്രീക്കിട്ട പേര്? ഹവ്വ. അതെ. ആദത്തിനും ഹവ്വയ്ക്കും വേണ്ടി ദൈവം എവിടെയാണ് ഒരു തോട്ടം ഉണ്ടാക്കിയത്? എവിടെയാണ്? ഏദാനിലല്ലേ. ഏദൻ തോട്ടത്തില് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു നോക്കിയേ. പുഞ്ചിരിച്ച് നിൽക്കുന്ന ലില്ലിപ്പൂക്കളും പഴുത്ത് തുടുത്തു നിൽക്കുന്ന മുന്തിരിക്കൊലകളും പിന്നെന്താണ് വാലു കുലുക്കി പായുന്ന അണ്ണാരക്കണ്ണനും ഉണ്ടായിരുന്നല്ലേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏതൻ തോട്ടത്തിന്റെ മറ്റൊരു പേരെന്താണ് മക്കളെ ഒന്ന് പറഞ്ഞേ. പറുദീസ അല്ലേ. ഇനി അടുത്തത് നമ്മുടെ ആദിമ മാതാപിതാക്കന്മാരാരാണ്? ആദവും ഹവ്വയുമാണല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ ഏതൻ തോട്ടത്തിന്റെ കഥ? ദൈവം സൃഷ്ടിച്ചത് ആരെയൊക്കെയാണ്, ഏത് ഛായയിലാണ് സൃഷ്ടിച്ചത്, ദൈവം അവർക്ക് എന്തൊക്കെയാണ് കൊടുത്തത് എന്നൊക്കെ ഇതിലുണ്ടല്ലേ. അപ്പൊ മക്കൾക്ക് മനസ്സിലായില്ലേ. അപ്പൊ നമ്മുടെ ഈ പാഠഭാഗം ഇപ്പൊ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്താണ്, ഇനി നിങ്ങളൊരു കാര്യം ചെയ്യണം. മിസ്സ് ഒരു ഫോട്ടോ വാട്സാപ്പ് ഗ്രൂപ്പിൽ അയച്ചു തരാം. അത് മിസ്സിന് വരച്ചു തരാം. ഒരു മനോഹരമായ ഏതൻ തോട്ടം മിസ്സിന് വരച്ചു തരുമോ മക്കള്? അതിലെന്തൊക്കെ വേണം? പുഞ്ചിരിച്ചു നിൽക്കുന്ന ലില്ലിപ്പൂക്കളും പഴുത്തു തുടുത്തു നിൽക്കുന്ന മുന്തിരിക്കൊലകളും വാല് കുലുക്കിപ്പായുന്ന അണ്ണാരക്കണ്ണനും അതെല്ലാം അടങ്ങുന്ന ഒരു ഏതൻ തോട്ടം മിസ്സിന് വരച്ചു തരുമോ നിങ്ങള്? നല്ല മക്കളാട്ടോ. എല്ലാരും വരച്ച് ഗ്രൂപ്പില് ഇടണോട്ടോ, അല്ലെങ്കിൽ മിസ്സിന് പേഴ്സണലായിട്ട് അയച്ചാലും മതി. പിന്നെ വചനദീപ്തി എഴുതാൻ മറക്കരുത് കേട്ടോ എല്ലാവരും. പിന്നെന്താ, പിന്നെ സങ്കീർത്തനാലാപന മത്സരത്തിലും എന്റെ മക്കളെല്ലാവരും പങ്കെടുക്കണം. അപ്പോ നമുക്കിനി അടുത്ത ഞായറാഴ്ച കാണാം.